ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് സ്റ്റാഫുകൾക്കും ഒരു വാക്സിനേഷൻ ഡ്രൈവ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ്. കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിലെ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങൾക്കും വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യുക, അതല്ല എങ്കിൽ കോളേജിൽ തന്നെ ഒരു വാക്സിനേഷൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു എക്സ്ക്ലൂസീവ് ആണ്, എന്നാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഈ കോളേജിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കൾക്കും മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നത്. ശ്രദ്ധിക്കുക. സോ നമ്മൾ ഏവരും ഇന്നൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാൻഡമിക്കിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ടുള്ള ഒരു വഴിയാണ് വാക്സിനേഷൻ എത്രയും വേഗം എടുക്കുക എന്നുള്ളത്. പലർക്കും വാക്സിനേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും പരിഭവമൊക്കെ ഉണ്ട്. സോ ആ പരിഭവത്തെ ഒന്ന് ഈസി അപ്പ് ചെയ്യാനായിട്ട് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്സിനേഷൻ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിരിക്കുക, അതല്ല എങ്കിൽ COVID.gov.in എന്ന വെബ്സൈറ്റിലൂടെയും നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്ലോട്ട് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തരാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യം ആരോഗ്യ സേതു അല്ലെങ്കിൽ കോവിൻ ആപ്പിനകത്ത് കയറുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഡീറ്റെയിൽസ് വേണം ഈ ഗൂഗിൾ ഫോമിനകത്ത് നിങ്ങൾ ഫർണിഷ് ചെയ്യാൻ. അങ്ങനെയാണ് എങ്കിൽ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 6:30-7:30 ഇടയിലുള്ള സമയത്ത് നിങ്ങളെ നമ്മുടെ കോളേജിലെ കുട്ടികൾ തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവർ എത്രയും വേഗം നൽകുന്നതായിരിക്കും. സോ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫോമിനകത്ത് ആദ്യം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫീൽഡിനകത്തേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ID എന്ന് പറയുന്ന ഫീൽഡിനെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത് കാണുന്നത് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് എന്നാണ്. സോ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്, കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആണോ അതല്ല ഒരു കോളേജ് സ്റ്റാഫാണോ. ഒന്നെങ്കിൽ സ്റ്റുഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കോളേജ് സ്റ്റാഫായിരിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ഈ സ്റ്റുഡൻറ്റിൻ്റെയോ കോളേജ് സ്റ്റാഫിൻ്റെയോ പേരൻ്റ് ആണോ നിങ്ങൾ. അപ്പോൾ ഡോൺ ബോസ്കോ കോളേജിലെ കുട്ടിയുടെ മാതാപിതാക്കളാണോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ പേരൻസ് ആണോ. നാലാമത്തെ ഓപ്ഷൻ, ഈ കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെയോ സ്റ്റാഫിൻ്റെയോ സഹോദരനോ സഹോദരിയോ ആണോ നിങ്ങൾ. ഈ നാല് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആ ഓപ്ഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനെയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത് കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെയോ പേര് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആണ് ഇത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. സ്റ്റാഫാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സ്റ്റാഫിൻ്റെ പേര് കൊടുക്കാം, അതല്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ രക്ഷിതാവിൻ്റെ പേരല്ല മറിച്ച് സ്റ്റുഡൻ്റ് ഏതാണോ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ തിരിഞ്ഞു പോരുത്, കോളേജിൽ ആരാണുള്ളത് അയാളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. കോളേജിലെ സ്റ്റുഡൻ്റാണോ കോളേജിലെ സ്റ്റാഫാണോ അവരുടെ പേരിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് കാണുന്നത് നിങ്ങൾ പേരൻസ് ആണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. ആ പേരൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡ് എൻ്റർ ചെയ്താൽ മതി. സോ പിന്നീട് കാണുന്ന ഒരു ഫീൽഡ് ഇതാണ്, നിങ്ങൾ പേരൻ്റ് ആണെങ്കിൽ എൻ്റർ ചെയ്യേണ്ട ഡേറ്റാസ് ആണ്. പേരൻ്റ് ആണ് എങ്കിൽ നമ്മുടെ മകനോ മകളോ ആരാണോ ഡോൺ ബോസ്കോ കോളേജിൽ പഠിക്കുന്നത് അവരുടെ പേരിവിടെ മെൻഷൻ ചെയ്യുക, അതല്ല നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആണ് കോളേജിൽ പഠിക്കുന്നതെങ്കിൽ ആരാണ് ഇവിടെ പഠിക്കുന്നതെന്നുള്ള ആ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ പേരിനെ വേണം നിങ്ങളിവിടെ എന്ത് ചെയ്യാൻ, എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്. എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ ഇതാണ്, നിങ്ങളിവിടെ സ്റ്റാഫോ സ്റ്റുഡൻറ്റോ ആരാണ് എങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ടുള്ളൊരു ഫീൽഡാണ്. സ്റ്റുഡൻസിനും സ്റ്റാഫിനുമാണ് ഈ ഒരു ഫീൽഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് BCA എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ചൂസ് ചെയ്തു. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ ഇവിടെ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം
ആരോഗ്യ സേതു ആപ്പ് അതല്ല എങ്കിൽ കോവിൻ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തെറ്റാതെ OTP വരാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനെ തെറ്റാതെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഫീൽഡിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം. സോ പിന്നീട് നിങ്ങൾ കാണുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഫോട്ടോ ID പ്രൂഫിനെ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഫീൽഡാണ്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4 ID പ്രൂഫുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡോ വോട്ടേഴ്സ് ID പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ID കാർഡ്, ആ ID കാർഡ് ശ്രദ്ധിക്കുക. കോവിൻ ആപ്പിനകത്ത് നിങ്ങൾ ഏത് ID പ്രൂഫിനെയാണോ ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരോഗ്യ സേതു വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ഏത് ID പ്രൂഫാണോ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആ ID ഡീറ്റെയിൽസ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ആധാർ കാർഡാണ് നേരത്തെ സൂചിപ്പിച്ച ആപ്പുകൾ എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ എന്ത് ചെയ്യുക, അടുത്ത ഫീൽഡിനകത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ കൃത്യമായിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാസ്പോർട്ട്, അതിൻ്റെ നമ്പർ തെറ്റാതെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ID പ്രൂഫിനകത്തുള്ള നിങ്ങളുടെ പേര്, ഇതാരാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നയാളുടെ പേര്, ഞാനത് ചെയ്യുന്നു എനിക്ക് വേണ്ടിയിട്ട് വാക്സിൻ ഒരു ഫ്ലോട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേര് കൃത്യമായി തെറ്റാതെ എന്ത് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഫീൽഡ് ഇതാണ്, നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത്. നിങ്ങൾ ഏത് വർഷമാണോ ജനിച്ചത് ആ വർഷത്തെ സൂചിപ്പിക്കുന്ന ഇയർ ഓഫ് ബർത്തിന് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, മറിച്ച് ഇയർ ഓഫ് ബർത്താണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. 18 വയസ്സിന് മുകളിലാണോ, 40 വയസ്സിന് മുകളിലാണോ, 45 വയസ്സിന് മുകളിലാണോ, നിങ്ങളുടെ ഏജ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഏജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തെ ഒന്ന് എൻ്റർ ചെയ്യുക. ഞാൻ രാമൻകുളങ്ങര എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ രാമൻകുളങ്ങര എന്ന് എൻ്റർ ചെയ്യാം. കാവനാട് എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് ഇതായതുകൊണ്ട് കാവനാട് പോസ്റ്റ് ഓഫീസ് എന്ന് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പർട്ടിക്കുലറായിട്ടുള്ള ഫീൽഡിനെ ഫില്ല് ചെയ്യേണ്ടത്. അവസാനത്തെ 3 ഫീൽഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീടിനെ അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ എന്തിനാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ തന്നെ ഒരു വാക്സിനേഷൻ സെൻറ്റർ നമ്മുടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട് ഒരു വാക്സിനേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സർക്കാരുമായി സംവദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു പക്ഷേ ഇത് നടന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതാണ്, നമ്മുടെ ഈ ഒരു ഫോമിനകത്തുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡോൺ ബോസ്കോ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും അവർക്ക് ഈ സെൻറ്റേഴ്സിനകത്ത് വാക്സിനേഷൻ സ്ലോട്ടുകളുണ്ടോ ഇല്ലയോ എന്ന് അവർ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കും. സോ വാക്സിനേഷൻ സ്ലോട്ടുകളുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് താഴെ പറയുന്ന 3 ഫീൽഡുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലുള്ള 90 സെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏറ്റവും നിയർ ബൈ, നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്തുള്ള, നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന 3 സെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് 3 ഫീൽഡുകളിലായിട്ട് എന്ത് ചെയ്യാം, എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 3 ഫീൽഡുകളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ഫോം എന്ന് പറയുന്ന ലാസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസ് ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറയുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6:30-7:30 ഇടയിലുള്ള സമയത്ത് NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്റേഴ്സിൽ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ടൈം സ്ലോട്ട് അവൈലബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കണം. നിങ്ങൾ തിരക്കിലായിരിക്കും എന്നറിയാം. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു സ്ലോട്ട് കിട്ടുകയാണ് എങ്കിൽ നിങ്ങളുടെ ഫോണിലേക്കൊരു OTP നമ്പർ വരും. എത്രയും വേഗം ആ OTP നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം സ്ലോട്ടിനെ അവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 6:30-7:30 ഇടയിലുള്ള സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന വാക്സിനേഷൻ സെൻറ്റേഴ്സിൽ ടൈം സ്ലോട്ട് അവൈലബിൾ ആണ് എങ്കിൽ നമ്മുടെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാക്സിനേഷൻ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും ഈ ഒരു സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും വേഗം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് പോകാം. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരുവാനായിട്ട് സർവേഷനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.